വളരെയധികം ആവേശമുള്ള, അനുഗ്രഹം നിറഞ്ഞ, മഹത്വമേറിയ, അനുഭൂതിയുള്ള ഒരു സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയത്. ഇന്ന് വേൾഡിൽ വളരെയധികം ഏറ്റവും അറിയപ്പെട്ട മുസ്ലിം സമുദായത്തിലെ പാവപ്പെട്ടവരുടെ അത്താണിയായ അനേകായിരം ലക്ഷക്കണക്കിന് പണ്ഡിതന്മാരുടെയും മഹോന്നതന്മാരുടെയും ഗുരുവര്യരായ മഹാനായ പതിനായിരക്കണക്കിന് യത്തീം മക്കളുടെ, അതുപോലെ തന്നെ സമൂഹത്തിലെ വളരെയധികം ദാരിദ്ര്യമുള്ള അനേകം ആളുകളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന, എല്ലാം കൊണ്ടും സമൂഹത്തിൽ നിറഞ്ഞ നന്മ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കേന്ദ്രമായ നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഗുരുവര്യർ ഷെയ്ഖുന ഉസ്താദ് അവർകൾ ഇന്ന് നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. എല്ലാ തവണയും ജാമിഅ മർകസു സഖാഫത്തി സുന്നിയയിലേക്ക് ഷെയ്ഖുന അവർകളെ നാം നമ്മുടെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ പോകുമ്പോൾ പ്രതീക്ഷയില്ലാതെയാണ് നാം പോവാറുള്ളത്. കിട്ടുമോ? കാരണം ഷെയ്ഖുനായ കിട്ടുക എന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഒത്തിണങ്ങേണ്ടതുണ്ട്. ഒരു പക്ഷേ വേൾഡിൽ അറിയപ്പെട്ട വലിയ ഗസ്റ്റുകൾ മർക്കസിൽ വന്നേക്കാം, അപ്പോൾ ചിലപ്പോൾ ഷെയ്ഖുനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല എന്ന് വരാം. ഒരുപക്ഷെ വിദേശ രാഷ്ട്രങ്ങളിൽ നടക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസുകളിൽ പങ്കെടുക്കാൻ വേണ്ടി പെട്ടെന്നായി പോകേണ്ടി വരും. അങ്ങനെ വരുമ്പോഴും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. പക്ഷേ എല്ലാം കൊണ്ടും അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകി ഷെയ്ഖുന ഉസ്താദ് അവർകൾ ഇന്ന് നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് ഉണ്ടാകാൻ വേണ്ടി, ദീർഘകാലം അവിടുത്തെ തണലിൽ ദീനിന് ഹിദ്മത്ത് ചെയ്യാൻ, സേവനം ചെയ്യാൻ വേണ്ടി നമുക്കൊക്കെ തൗഫീഖ് ലഭിക്കാൻ നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് പൊന്നാനിയിലെ ഉമ്മമാർ സഹോദരിമാർ, നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്, ഷെയ്ഖുന അവർക്ക് വേണ്ടി നിങ്ങൾ പാതിരാത്രിയിൽ തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമെന്ന് വിനീതമായി പറയുകയാണ്. ഈ വലിയ ജുമുഅത്തെ പള്ളിയിൽ നടക്കുന്ന വിശാലമായ ദറസ് നിങ്ങളൊക്കെ സഹകരിച്ച് സ്നേഹിച്ച് പോറ്റി വളർത്തുന്ന ഈ ദറസ്, ഇതിന്റെ എല്ലാ കാരണവും മഹാനായിരിക്കുന്ന ഷെയ്ഖുന ഉസ്താദിന്റെ അനുഗ്രഹമാണെന്നതിൽ സംശയമില്ല. മർക്കസ് സഖാഫത്തി സുന്നിയിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ബുഖാരി ക്ലാസ്സിൽ ഷെയ്ഖുന ഉസ്താദ് വിളിച്ചുകൊണ്ട് എവിടെ തങ്ങളെവിടെ തലപ്പാറ തങ്ങളെവിടെ നിങ്ങൾ ദറസ് നടത്തണമെന്ന് പറഞ്ഞ് എനിക്ക് കാസർഗോഡ് ചിത്താരിയിൽ ദറസ് ഏൽപ്പിച്ചു തന്നു. പിന്നെ അവിടുന്ന് പുളിക്കൽ ആന്തിയൂരുക്കുന്നിൽ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് തന്നെ ഏൽപ്പിച്ചു തന്നു. അവിടുത്തെ കാളി കൂടിയാണ് ഷെയ്ഖുന ഉസ്താദ്. 6 വർഷം വളരെ റാഹത്തോടെ സന്തോഷത്തോടുകൂടെ മഹലിലെ എല്ലാവരുടെയും തൃപ്തി സമ്പാദിച്ചുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ദർസായിരുന്നു പുളിക്കൽ ആന്തിയൂരുക്കുന്നിൽ. പക്ഷെ ഒരു ദിവസം ഷെയ്ഖുന ഉസ്താദ് മക്കത്തുൽ മുക്കറമയിൽ നിന്ന്, അറഫയിൽ നിന്ന് ഷെയ്ഖുന വിളിച്ചു. എന്റെ ഉപ്പക്കാണ് വിളിച്ചത്, നിങ്ങളുടെ മകൻ ഉടനെ പൊന്നാനിയിലേക്ക് പോകണമെന്ന് വിളിച്ചു. അപ്പോ ഉപ്പ പറഞ്ഞു ഉസ്താദിനോട്, എവിടേക്ക് ഉസ്താദ്? അമേരിക്കയിലേക്ക് പോകണമെന്ന് പറഞ്ഞാലും എന്റെ മകൻ പോകാൻ തയ്യാറാണ്, പ്രശ്നമല്ല എന്ന് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ മകനോടൊന്ന് ചർച്ച ചെയ്യണം, ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും വിളിക്കാം എന്ന് പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞ് മഹാനായ ഷെയ്ഖുന ഉസ്താദ് വീണ്ടും വിളിക്കുകയാണ്. ഈ പൊന്നാനിക്ക് വേണ്ടിയായിരുന്നു ആ വിളി. സഹോദരന്മാരെ, എന്തായി തീരുമാനം? അപ്പോ ഈ സാധുവായ വിനീതൻ ഫോൺ എടുത്തു. ഞാൻ പറഞ്ഞു, ഉസ്താദെ, പുളിക്കൽ ആന്തിയൂരുക്കുന്നിലെ വിഷയം എന്താകും? പെട്ടെന്ന് മാറിയാൽ അവിടെ ഒരു പ്രശ്നമാവില്ലേ? ഉസ്താദ് പറഞ്ഞു, അവിടെ ഞാൻ ഏറ്റെടുത്തു, അവിടുത്തെ കാര്യം ഞാൻ നോക്കും. നിങ്ങൾ ഉടനെ 24 മണിക്കൂർ കൊണ്ട് പൊന്നാനിയിൽ എത്തണം, നിങ്ങൾ അവിടുത്തെ കമ്മിറ്റിക്കാരെ ചെന്ന് കാണണം, ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ സാധുവായ വിനീതനായ ഞാൻ ഈ പൊന്നാനിയിലേക്ക് വരുന്നത്. ദർസ് തുടങ്ങാൻ വേണ്ടി ഷെയ്ഖുന ഏൽപ്പിച്ചു തന്നപ്പോ ഒരൊറ്റ കുട്ടികളും ഉണ്ടായിരുന്നില്ല. ഈ വിനീതൻ പറഞ്ഞു, ഹൃദയം നൊന്തുകൊണ്ട് പറഞ്ഞു, ഉസ്താദെ, മഹാനവരെ, എങ്ങനെ ഞാൻ ദർസ് നടത്തു? ഒരൊറ്റ കുട്ടികളുമില്ലല്ലോ. അവിടുന്ന് എന്റെ നെഞ്ഞിൽ 2 അടി അടിച്ചുകൊണ്ട് പറഞ്ഞു, ഇഷ്ടം പോലെ കുട്ടികൾ നിങ്ങൾക്ക് വരും ദറസിൽ, ഒരു പേടിയും നിങ്ങൾ പേടിക്കണ്ട, ദറസ് നിങ്ങൾ തുടങ്ങിക്കോളൂ, അടുത്ത ആഴ്ച തന്നെ തുടങ്ങണമെന്നൊക്കെ പറഞ്ഞ് ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും തന്നുവെന്ന് മാത്രമല്ല, അവിടുത്തെ ഒരു തോപ്പ് ഒരു കന്തൂര തന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, ഇത് നിങ്ങൾ ഇട്ടുകൊണ്ട് ദറസ് തുടങ്ങണമെന്നൊക്കെ പറഞ്ഞു. ഖുത്ബഹോദനം അങ്ങനെ ചിത്താരിയിൽ അങ്ങനെയായിരുന്നു തുടങ്ങിയിരുന്നത്. അൽഹംദുലില്ലാ പറഞ്ഞു വരുന്നത്, ഇന്ന് ഈ പൊന്നാനിയിൽ 6 വർഷങ്ങളായി
ഈ വളരെ റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ഈ നാട്ടുകാരുടെ പൂർണ്ണ തൃപ്തിയോടുകൂടെ കമ്മിറ്റിക്കാരുടെ പൂർണ്ണ സഹകരണവും എല്ലാ തരത്തിലുള്ള ആശീർവാദത്തോടുകൂടെ ഈ ദർസ് ഇവിടെ മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വളരെ സുഭിക്ഷമായ ഭക്ഷണമാണ് ഇവിടുത്തെ കമ്മിറ്റി നൽകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഷെയ്ഖുനായ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് തങ്ങളും അതുപോലെ തന്നെ മറ്റു കമ്മിറ്റി ഭാരവാഹികൾ സിദ്ദീഖ് ഹാജി അടക്കമുള്ള എല്ലാവരും മുത്തുകോയ തങ്ങളടക്കം എല്ലാവരും പറയാറുണ്ട് എന്ത് സൗകര്യമാണ് നിങ്ങൾക്ക് ഇവിടെ വേണ്ടത്, ഷെയ്ഖുന ഉസ്താദിന്റെ ദർസാണ്, ഉസ്താദ് ഏൽപ്പിച്ചതെന്ന ദർസാണ് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ പൊന്നുപോലെയാണ് നമ്മുടെ ദർസിനെയും കുട്ടികളെയും ഉസ്താദുമാരെയും ഇവിടുത്തെ കമ്മിറ്റിയും നാട്ടുകാരും സംരക്ഷിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് പോരുന്നത്. അള്ളാഹു ഈ നാട്ടുകാർക്ക് ബറക്കത്ത് നൽകട്ടെ, എല്ലാവർക്കും ഹൈർ കൊണ്ട് അള്ളാഹു തുണക്കട്ടെ. മഹാനായിരിക്കുന്ന ഷെയ്ഖുന ഉസ്താദ് ഇന്ന് വേൾഡിൽ അറിയപ്പെടുന്ന മഹാനാണ്. അവിടുത്തെ മുമ്പിലിരുത്തി ഞാൻ പറയുകയല്ല, നേരത്തെ സയ്യിദ് മുഹമ്മദ് തങ്ങൾ പറഞ്ഞതുപോലെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്ന മഹത്തായ സ്ഥാനം ഉസ്താദിന് ലഭിച്ചു. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ഇവിടെ സംസാരിക്കുന്നില്ല, കാരണം വരുന്ന March 1 ഇൻഷാഅല്ലാ കോഴിക്കോട് വെച്ച് വലിയ ഒരു പൗരസ്വീകരണം അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അവിടെയാണ് ഈ പട്ടം കിട്ടിയതിന് ശേഷം ഷെയ്ഖുനക്ക് ആദ്യമായി വരുന്ന ഒഫീഷ്യലായ സ്വീകരണം നടക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു അനൗദ്യോഗിക ഒരു അതിലേക്കുള്ള ഒരു സ്വീകരണമോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയോ ഇപ്പോൾ ചെയ്യുന്നില്ല. ഇൻഷാഅല്ലാ അവിടെ വെച്ച് ധാരാളം പണ്ഡിതന്മാർ സംസാരിക്കും, മഹത്തുക്കൾ ഒരുമിച്ച് കൂടും. അവിടെ നമുക്ക് ഒരുമിച്ച് കൂടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏറ്റവും ഏറ്റവും ആനന്ദകരമായ ഒരു കാഴ്ച, ഷെയ്ഖുന ഉസ്താദ് ലോകം മുഴുവനും കറങ്ങുന്നുണ്ട്. പരിശുദ്ധ ദീനിൽ ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്തും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എല്ലാ ദിവസവും ഇന്ത്യ രാജ്യത്തുണ്ട് എങ്കിൽ, കേരളത്തിലുണ്ടെങ്കിൽ ഷെയ്ഖുന ഉസ്താദ് ജാമിഅ മർക്കസു സഖാഫത്തി സുന്നിയയിൽ സുബഹി നമസ്കാരത്തിന് എത്തുകയും ആ സുബഹിക്ക് ശേഷം വിശാല വിസ്തൃതമായ പഠനാർഹമായ ആവേശകരമായ സ്വഹീഹുൽ ബുഖാരിയുടെ സബക്കാണ്. എന്തൊരു ആനന്ദമാണ്, എന്തൊരു രസമാണ് സഹോദരന്മാരെ. നിങ്ങൾക്കൊന്നത് കാണാൻ കഴിയാത്തൊരു കാഴ്ചയാണത്. പക്ഷെ മർക്കസിൽ വന്നാൽ കാണാം, അനേകം ആയിരക്കണക്കിന് പണ്ഡിതന്മാർ, മഹോന്നതന്മാർ, കറകളഞ്ഞ ആലിമീങ്ങൾ ഓരോ ദർസുകളിൽ നിന്ന് മഹത്തുക്കളായ ഉസ്താദുമാരിൽ നിന്ന് 10, 11, 9 ഒക്കെ വർഷങ്ങൾ ഓതിപ്പഠിച്ച് എല്ലാ വിദ്യാഭ്യാസവും കരസ്ഥമാക്കിയ മതവും അത് ഭൗതികവും അഭൗതികവുമായ ആത്മീയവുമായ എല്ലാ ചൈതന്യവും കരസ്ഥമാക്കിയ പണ്ഡിതന്മാർ, അവരുടെ ചോദ്യങ്ങളാണ് ഷെയ്ഖുന ഉസ്താദിന്റെ വളരെ ലളിതമായ രൂപത്തിൽ പച്ച മലയാളത്തിൽ ചില സന്ദർഭത്തിൽ ഉത്ബോധിപ്പിക്കും ചില കാര്യങ്ങൾ. അതേസമയത്ത് ഗൗരവമുള്ള കാര്യങ്ങൾ മുഴുവനും അറബിയിൽ തന്നെ പഠിപ്പിച്ച് അതിന്റെ ആ അതിന്റെ സാങ്ക്ടിറ്റി നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറുന്ന രൂപത്തിൽ ഷെയ്ഖുന ഉസ്താദ് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എന്നാൽ എത്ര വലിയ ആലിമീങ്ങളാണ്, ഗഹനമായ ചോദ്യങ്ങളും സംശയങ്ങളും ചോദിക്കുമ്പോൾ ലളിതമായ രൂപത്തിൽ അറബിയിൽ പറയേണ്ടവരോട് അറബിയിൽ, മലയാളത്തിൽ പറയേണ്ടവരോട് ആ രൂപത്തിൽ, എന്നാൽ ഉറുദുവിലും ഇന്ത്യ രാജ്യത്തിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലുള്ള അനേകം പണ്ഡിതന്മാർ അവിടെ പഠിക്കുന്നുണ്ട്. അവരോട് ഉറുദു ഭാഷയിലും മഹാനായ ഉസ്താദ് അവർക്ക് ക്ലാസ് എടുത്തു തരികയാണ്, സ്വഹീഹുൽ ബുഖാരി പഠിപ്പിച്ചു തരികയാണ്. അൽഹംദുലില്ലാ, ആ സ്വഹീഹുൽ ബുഖാരി വല്ലാത്ത അനുഭൂതിയാണ്. ഇതുപോലെയുള്ള ഇതിനേക്കാളും വലിയ സദസ്സാണ് എല്ലാ ദിവസവും മർക്കസിൽ പണ്ഡിതന്മാർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉസ്താദ് ഏത് തിരക്കാണെങ്കിലും അത് ഉസ്താദ് മാറ്റാറില്ല. കുട്ടികൾ ചിലപ്പോ നാട്ടിൽ പോയി ലീവായി പോയാൽ പോലും ഉസ്താദ് ലീവാവാറില്ല. എത്ര പ്രായമുണ്ട് ഉസ്താദിന്, എന്നാലും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഷെയ്ഖനായുടെ പ്രായമുള്ള ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? വളരെ വളരെ വിരലിൽ എണ്ണാവുന്ന ഒന്നോ രണ്ടോ ആളുകളെ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ എന്താണ് മഹാനായ ഷെയ്ഖുന ഉസ്താദിന് അള്ളാഹു കൊടുത്ത എനർജിയാണ്, ഇൽമിന്റെ മഹത്വമാണ്, ഇൽമിന്റെ നൂറാണ്, പവറാണ്. നാം ഇവിടെ ഒരു ഈ സംസാരിക്കുന്ന ഞാൻ അവിടുത്തെ മർക്കസു സഖാഫത്തി സുനിയയിൽ 8 വർഷം ഓതിപ്പടി 8 വർഷം പഠിച്ചിട്ടുണ്ട്. ഞാനും എന്റെ ശിഷ്യന്മാരും ഈ മഹലിലുള്ള നിങ്ങളും മുഴുവനും ഷെയ്ഖുനക്ക് പ്രാർത്ഥിക്കുന്നു, ദുആ ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതുപോലെയുള്ള അനേകായിരം ലക്ഷക്കണക്കിന് അവിടുത്തെ അനുയായികള്, 10,000 കണക്കിന് സഖാഫിമാര്, വ്യത്യസ്ത
രാജ്യങ്ങളിലും അവരുടെ ദർസുകളിലും അവരുടെ മഹല്ലുകളിലും അവരുടെ നാടുകളിലും ശൈഖുനാക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ ഫലമാണ് വളരെ ആരോഗ്യത്തോടുകൂടെ ആവേശത്തോടുകൂടെ ഉന്മേഷത്തോടുകൂടെ നമ്മുടെ മുമ്പിൽ മഹാനവരുകൾ സന്നിഹിതരാവുന്നത്, നമുക്ക് നേതൃത്വം നൽകാൻ കഴിയുന്നത്. ഇത് ഇനി ഇൻഷാല്ലാഹ് വരുന്ന വർഷങ്ങളിലും അനേകം കാലങ്ങൾ നമുക്ക് ആ തണൽ ലഭിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളിൽ മുത്തഖീങ്ങളിലും പെടുത്തുമാറാവട്ടെ. മഹാനായിരിക്കുന്ന മഖ്ദൂം തങ്ങളുടെ ചാരത്താണ് ശൈഖുന ഉസ്താദ് എത്തിയിരിക്കുന്നത്. ഇവിടെ വെച്ച് ബഹ്മാൻ അവരുടെ പ്രാർത്ഥനയും അവരുടെ ഉപദേശ നിർദ്ദേശങ്ങളും നമുക്ക് ലഭിക്കും. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം സന്നിഹിതര, നാം തീരുമാനിക്കുക, ഉറപ്പിക്കുക. നമ്മുടെ സ്വലാത്തിന്റെ വാർഷികമാണ് ഇന്ന്. അവിടുത്തെ കരങ്ങൾ കൊണ്ട് അവിടുത്തെ നാവ് കൊണ്ട് തുടങ്ങി വെച്ച സ്വലാത്തിന്റെ സദസ്സാണ് നമ്മുടെ പള്ളിയിൽ. അത് വിപുലമായി കൊണ്ടിരിക്കുകയാണ്. ഓരോ മാസവും ധാരാളം ആളുകൾ ഈ ഗ്രൗണ്ട് മുഴുവനും സ്ത്രീകളെ കൊണ്ട് നിറയുകയാണ്. പള്ളി മുഴുവനും പുരുഷന്മാർ കൊണ്ട് നിറയുന്നു. ഓരോ മാസവും ധാരാളം നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായ ആ മഹത്തായ സദസ്സ്, അതാരുടെ ബറക്കത്താണ്? മഹാനായ മഖ്ദൂനങ്ങളുടെ ചാരത്ത് വെച്ച് നടത്തുന്ന ആ സ്വലാത്ത് തുടങ്ങി വെച്ചത് ഭൂമിയുടെ ഒട്ടനവധി ഭാഗങ്ങളിൽ ദിക്ര് സ്വലാത്തുകൾ സദസ്സുകൾ ആരംഭം കുറിച്ച നേതൃത്വം നൽകിയ മഹാനായ ഷൈഖുനയുടെ നേതൃത്വമായിരുന്നു ആ സ്വലാത്ത്. അത് തന്നെയാണ് അതിന്റെ ബറക്കത്തും. ഇന്നതിന്റെ വാർഷികമാണ്. ഈ വാർഷികത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകി. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്ന് നിർത്തുന്നു.